സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുക എന്നത് പറയാൻ എളുപ്പമുള്ളതാണെങ്കിലും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പൂർണമായി ക്ഷമിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മാനുഷിക ശക്തി കൊണ്ട് ഒരിക്കലും പൂർണ്ണമായി ക്ഷമിക്കുവാൻ സാധിക്കുകയില്ല. അതിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുക? ദൈവത്തിൽ ശരണം വയ്ക്കുന്ന, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന വ്യക്തികൾക്കാണ് ദൈവം കൃപ തരിക. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നത്? ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ ഏറ്റവും എളുപ്പമായ വഴി എല്ലാറ്റിലും ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ളതാണ്. നന്ദി പറയുമ്പോൾ, നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ മേഖലകളിലേക്ക് ദൈവം തൻ്റെ കൃപ ഒഴുക്കും. നമ്മൾക്ക് ആരോടൊക്കെയാണ് ക്ഷമിക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ആ വ്യക്തികളുടെ ഓർമ്മകളും സാന്നിധ്യവും നമ്മളിൽ അസ്വസ്ഥത ഉളവാക്കും. പക്ഷേ ദൈവം നമ്മോട് ക്ഷമിക്കണമെങ്കിൽ, ദൈവസ്നേഹം ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ക്ഷമിക്കാത്ത വ്യക്തികൾക്ക് ഒരിക്കലും ആത്മീയമായി വളരുവാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, മറ്റു പല ദുശീലങ്ങൾക്കും തിന്മകൾക്കും ക്ഷമിക്കാത്ത വ്യക്തി അടിമയായിത്തീരും. ക്ഷമിക്കുന്ന സ്നേഹം, അത് ഒരു ദൈവിക ശക്തിയാണ്. ദൈവം ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് മേൽ ചൊരിഞ്ഞതും അതുതന്നെയാണ്. കുരിശുമരണത്തിലൂടെ കർത്താവ് മനുഷ്യ സമൂഹം മുഴുവനിലും ക്ഷമയുടെ വലിയ ദൈവിക ശക്തി വർഷിച്ചിട്ടുണ്ട്. ഈ വലിയ ശക്തിയിൽ ക്രിസ്തുവിനോടൊപ്പം പങ്കാളികളാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായതും ആയ സകല മേഖലകളിലേക്കും ദൈവത്തിൻ്റെ ശക്തി നമ്മൾക്ക് ആവശ്യമുണ്ടോ? എങ്കിൽ നമ്മളെല്ലാവരോടും ക്ഷമിച്ചേ മതിയാകൂ. അപ്പോൾ ദൈവം തൻ്റെ വലിയ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും നൽകി നമ്മെ ശക്തമായി അനുഗ്രഹിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിൽ ലോകത്തോട് മുഴുവൻ ക്ഷമിച്ച ദൈവം അതേ ശക്തി നമ്മിലും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി സഹനങ്ങൾ അനുഭവിച്ച്, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ക്ഷമയുടെ വലിയ ശക്തി ലോകത്തിൻ്റെ മേൽ ചൊരിഞ്ഞ കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്കെല്ലാവർക്കും ക്ഷമയുടെ ആ വലിയ ശക്തി നൽകി അനുഗ്രഹിക്കണമേ. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല എന്ന് തിരുവചനത്തിലൂടെ അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ കുരിശിലെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. എത്ര പ്രാവശ്യം ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പത്രോസ് ചോദിച്ചപ്പോൾ അനന്തമായി ക്ഷമിക്കുവാൻ ആവശ്യപ്പെട്ട കർത്താവെ, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവായ യേശുവേ, ക്ഷമിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളും ഞങ്ങളുടെ തീരാനഷ്ടങ്ങളും ഈ ലോകത്തിൻ്റെ നീതിബോധവും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. മനസ്സിനെയും ഹൃദയത്തെയും സൗഖ്യപ്പെടുത്തണമേ. വെറുപ്പിനെ എടുത്തു മാറ്റണമേ. കർത്താവെ, ബലിപീഠത്തിനടുത്തേക്ക് കടന്നു വരുമ്പോൾ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരുമായി രമ്യതപ്പെട്ട് ബലിയർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്ത ദൈവമേ, അങ്ങേക്ക് പ്രീതികരമായ ബലികളും പ്രാർത്ഥനകളും അർപ്പിക്കുവാനും എല്ലാവരോടും രമ്യതപ്പെടുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പിതാവായ ദൈവമേ, ജനനം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത നിരവധിയായ തെറ്റുകളും പാപങ്ങളും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കുന്നുവല്ലോ. അതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിഞ്ഞ ക്ഷമയുടെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും പങ്കുവെച്ച് വളരുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ക്ഷമ വലിയ ശക്തിയും വലിയ ലാഭവുമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെയും ഹൃദയത്തെയും തുറക്കണമേ. ക്ഷമിക്കാത്തത് മൂലവും വെറുപ്പ് മൂലവും ഞങ്ങളിലേക്ക് കടന്നു വന്ന പാപാവസ്ഥകളും രോഗാവസ്ഥകളും പൈശാചിക ബന്ധനങ്ങളും യേശുനാമത്തിൽ കുരിശ് ഞങ്ങളോട് ക്ഷമിച്ച ക്രൂശിതൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെല്ലാം ഞങ്ങളുടെ സഹനങ്ങളും യേശുവെ നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെയും ലോകമെമ്പാടും അർപ്പിക്കുന്ന തിരുബലിയിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ നഷ്ടങ്ങളും സഹനങ്ങളും വലിയ നേട്ടങ്ങളാക്കി മാറ്റണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അനുഭവിച്ച വേദനകളും കണ്ണീരും സഹനങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ വിലയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ നഷ്ടങ്ങൾക്ക് പരിഹാരമായി പതിന്മടങ്ങ് പരിശുദ്ധാത്മശക്തി ഞങ്ങളിലേക്ക് വർഷിക്കണമേ.
ക്ഷമയുടെയും സൗഖ്യത്തിൻ്റെയും പരിശുദ്ധാത്മശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. തിരുവചനങ്ങൾ കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. നമ്മുടെ ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥകളെയും വ്യക്തികളെയും നമ്മെ തന്നെയും യേശുവിൻ്റെ തിരുരക്തങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ക്ഷമയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ ക്ഷമയുടെ ശക്തിയിൽ പങ്കാളികളാകുവാൻ നമ്മൾക്കും ആഗ്രഹിക്കാം. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാഭിഷേകം ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. പ്രാർത്ഥന ആവശ്യങ്ങൾ അറിയിച്ച നിങ്ങൾക്കെല്ലാവരോടും ദൈവം കരുണ കാണിക്കട്ടെ. വെറുപ്പും പ്രതികാര ചിന്തയും വഴി നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പാപരോഗ പൈശാചിക പേടുകളും യേശുവിൻ്റെ കുരിശു മരണത്താൽ നിർവീര്യമാക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.